ബ്ലോക്ക് ബസ്റ്റർ ഓഫർ. 5 കാറുകൾ, 100 ബൈക്കുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1,00,000 വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജി ഓണം മാസോണം സീസൺ 2. സീതാറാം യെച്ചൂരിയുടെ ശബ്ദം ഇനി കേൾക്കില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ നേതാക്കൾ ഒരാളായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ യോജിച്ച മുന്നണിക്ക് വേണ്ടി പൂർണ്ണ സമയം പ്രവർത്തിച്ച ഒരു നേതാവാണ് അദ്ദേഹം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ പ്രതിസന്ധി നേരിടാനുള്ള അടവുകളും തന്ത്രങ്ങളും സ്വായത്തമാക്കിയ ഒരു വലിയ നേതാവാണ്. എനിക്ക് നേരിട്ട് ഒരു കാൽനൂറ്റാണ്ട് കാലത്തെ ബന്ധമുണ്ട്. നല്ല ബന്ധമാണ്. ആ ബന്ധത്തിൽ എനിക്ക് മനസ്സിലായത് അറിവും അനുഭവപാഠവും മാത്രമല്ല, മനുഷ്യരോട് എങ്ങനെ സമീപിക്കണമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അദ്ദേഹം. ഒരു ദിവസം ഞാൻ ട്രെയിനിൽ വരുമ്പോൾ കോഴിക്കോട് പരിപാടി കഴിഞ്ഞ് യെച്ചൂരിയും ആ ട്രെയിനിൽ കയറി. ഞങ്ങൾ രണ്ടുപേരും ഒരേ കോച്ചിലുണ്ടായിരുന്നു, സെക്കൻഡ് ACയിൽ. അദ്ദേഹം MP, ഞാനും MP എന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് അപ്പർ ബർത്തായിരുന്നു. ശനിയാഴ്ചയാണ് വലിയ തിരക്കാം, ഞാൻ TT പറഞ്ഞു ഒന്ന് മാറ്റിത്തരാൻ നോക്കണേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനോ നിങ്ങൾ അപ്പറിൽ ഞാൻ കിടക്കാം, എൻ്റെ ലോവർ ബർത്ത് എടുത്തോ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബന്ധമായിരുന്നു വൈകാരിക ബന്ധം. ഇവിടെ തിരഞ്ഞെടുപ്പിൽ വന്നിരുന്നു, എൻ്റെ തിരഞ്ഞെടുപ്പിൽ വന്നിരുന്നു, വിളിച്ച് വിജയാശംസകളൊക്കെ നേർന്ന്. പക്ഷെ ഇത്ര പൊടുന്നനെ നമ്മളെ വിട്ടുപിരും തോന്നിയില്ല. കാരണം ഇന്ത്യ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ഭരണാധികാരി വർഗത്തിനെതിരായി യോജിച്ചൊരു പ്രസ്ഥാനം പടുത്തുയർത്തേണ്ട ഉത്തരവാദിത്തമുള്ളൊരു വലിയ നേതാവാണ് നമുക്ക് നഷ്ടമായത്. ആ നഷ്ടം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും ഒരിക്കലും നികത്താൻ കഴിയാത്തൊരു വലിയ നഷ്ടമാണ്. നമ്മൾ പലപ്പോഴും വാചാലമായി പറയും, ഒരാൾ പോയാൽ പകരം ഒരാൾ വരും. അതൊന്നുമില്ല, യെച്ചൂരിക്ക് പകരം ഒരാളില്ല. അത്രമാത്രം അഗാധമായ പാണ്ഡിത്യവും രാഷ്ട്രീയ വിവേകവും എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള തീക്ഷ്ണമായ മനസ്സുമുള്ള ഒരു വലിയ നേതാവ്. ആ നേതാവിൻ്റെ നഷ്ടത്തിൽ CPM പാർട്ടി പ്രവർത്തകരോടൊപ്പം CPയുടെ പ്രവർത്തകൻ എന്ന രീതിയിൽ എൻ്റെ എല്ലാ അഗാധമായ ദുഃഖവും അറിയിക്കുന്നു. Fried Diamond Collections by Joya Lucas, world's favorite jeweler. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.